നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റെയിൻ കാർഡ് എന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത്. ഇത് മഴ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റെയിൻകോട്ട് പോലെ തന്നെയാണ്. എന്നാൽ ഇതിന് വളരെയധികം വിലക്കുറവും നമുക്ക് പോക്കറ്റിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റിയതുമാണ്. നമ്മുടെ മൊബൈൽ ഫോണും വാച്ചുമൊക്കെ നനയാതിരിക്കാൻ ഇത് വളരെയധികം സഹായകമാണ്. നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും മഴ പെയ്യുന്നത്. ഈ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയും കയറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണുകളെല്ലാം സംരക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെയാണ് ഈ റെയിൻകോട്ടിൻ്റെ ആവശ്യകത വരുന്നത്. നിങ്ങളെ മഴ നനയാതെ സംരക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നനയാതിരിക്കാനും ഇത് സഹായിക്കും. ഇതൊരു ചെറിയ കവറിലാണ് വരുന്നത്. ഈ കവറിനുള്ളിൽ നമുക്കിത് മടക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇത് വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ്. പിങ്ക്, നീല, അങ്ങനെ പല പല നിറങ്ങളിൽ ഇത് കിട്ടും. ഇത് നിങ്ങൾക്ക് പോക്കറ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒന്നാണ്. നിങ്ങളുടെ ജീൻസിൻ്റെയൊക്കെ ഫ്രണ്ട് പോക്കറ്റിലോ ബാക്ക് പോക്കറ്റിലോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഇത് പോക്കറ്റ് ഇട്ടാൽ ഇങ്ങനെയൊരു സംഭവം പോക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ചെറുതാണ്. ഇതിന് വലിയ ഭാരമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ജീൻസിൻ്റെ പിൻ പോക്കറ്റിലും വെക്കാവുന്നതാണ്. നമുക്ക് വലിയ റെയിൻകോട്ടൊന്നും ഇതുണ്ടെങ്കിൽ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും. ഈ കാർഡുകൾ ഒരേ വലിപ്പത്തിലാണ് വരുന്നത്. ഇത് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർക്കും എല്ലാവർക്കും ധരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് ഈ കാർഡുകൾ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണിത്. PVC മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ട് തന്നെ നിങ്ങൾക്ക് ധരിക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മഴ കഴിഞ്ഞ് നിങ്ങൾക്കത് ഊരിമാറ്റി കവറിലാക്കി പോക്കറ്റിലിടാനും സാധിക്കും. ഈ റെയിൻ കാർഡുകൾ നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഹോൾസെയിൽ റേറ്റിലെടുത്ത ശേഷം കടകളിലൊക്കെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ വെച്ചും ഇത് വിൽക്കാവുന്നതാണ്. 100 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ വില വരുന്നത്. നിങ്ങൾക്കിത് ബൾക്കായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അവരുടെ പക്കം നിന്ന് നിങ്ങൾക്കിത് കുറഞ്ഞ പൈസയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് കടകളിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതെടുത്ത ശേഷം ഓൺലൈനായിട്ടും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ്. ഇത് വാങ്ങുന്നതിനുള്ള നേരിട്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുവഴിയും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അഡ്വാൻസ് ചെയ്താൽ മതി. ഇതിനെ പോക്കറ്റ് റെയിൻകോട്ടും എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് പല പല ക്വാളിറ്റികളിൽ ലഭ്യമാണ്. പല പല കമ്പനികളും പല പല ക്വാളിറ്റികളിലാണത് കൊടുക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള റേറ്റ് വ്യത്യാസങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യം 50 പീസ് മാത്രം എടുത്ത് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ തുണിക്കടയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഹോൾസെയിൽ റേറ്റ് 25 രൂപ നിരക്കിൽ വരെ നിങ്ങൾക്കിത് ലഭ്യമാണ്. നിങ്ങൾക്കതെടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മാർജിൻ ഇട്ട് വിൽക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്കിതിലൂടെ കിട്ടും. അതുമാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സിലും ഇത് സൂക്ഷിക്കാൻ പറ്റും. ആ ഒരു സൈസിലൊക്കെ ഇത് ലഭ്യമാണ്. തമിഴ്നാട്ടിൽ ഇതുണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ കോൺടാക്ട് നമ്പരും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അവരെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരിതിൻ്റെ 3 ക്വാളിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. 3 ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവരെ കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവരിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ഇതൊരു പുതിയ ബിസിനസ്സാണ്. അധികം ആരും ഈ ഒരു ബിസിനസ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെ പറ്റി അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ബിസിനസ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇത് മഴ സമയത്തൊരു സൈഡ് ബിസിനസ്സായിട്ട് മാത്രം എടുത്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതെടുത്ത് ചെയ്താൽ മതിയാകും. അല്ലാതെ ഇത് മാത്രമായിട്ടൊരു ബിസിനസ്സായിട്ടൊരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.